ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സച്ചിനി ചുറാക്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് കേക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. അപ്പോ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം പോയി അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതേപോലെ ചെയ്യുക. ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം അതിനായിട്ടുള്ള ആവശ്യം ഒരു പല്ലുള്ളി അരിയാം. അതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് അരിയാം. അതിനുശേഷം ബീഫ് മഞ്ഞളും ഉപ്പുമിട്ട് വേവിച്ച് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ബീഫ് നിങ്ങൾ അളവിന് അനുസരിച്ച് അടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഉള്ളി വെളിച്ചെണ്ണ ഉപ്പ് എടുത്ത് നല്ലവണ്ണം വാട്ടിക്കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുവോളം നമ്മൾ ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറുള്ളി ഇത് അടിച്ച് പേസ്റ്റാക്കി വെച്ചാൽ നമുക്ക് ബീഫ് കേക്കിലേക്കില്ലേ മസാലകളാണ്. ഒന്ന് ബിരിയാണി മസാല, പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം കുരുമുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ നമുക്ക് വലിയ ജീരകം പൊടിച്ചത്, ഉപ്പ് ബീഫിലും ഒക്കെ വേവിച്ചെടുത്തതുകൊണ്ട് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഉപ്പ് ഞാൻ അവിടെ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് എടുക്കാം. നമുക്ക് ഇതിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം ലേശം നെയ്യ് എടുത്ത് ഇതിലേക്ക് പോരുക. അപ്പൊ ഗൈസ് നമ്മൾ എടുത്തു വെച്ച ആ മസാല ഈ ചട്ടിയിലേക്ക് പാർന്ന് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അതായത് നമ്മളെ ബീഫ് കേക്ക് റെഡി ആയിട്ട് ഉണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അറിയുന്നത് ചെയ്താൽ ഞങ്ങൾ ഇരുന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബീഫ് കേക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്രിസ്മസ് അച്ചു ബൈ.